കടകംപള്ളി സുരേന്ദ്രന്റെ വാഹന റാലി നടക്കുകയാണ്. ഞങ്ങളുടെ പ്രതിനിധി ഷീജയും ഒപ്പമുണ്ട്. ഷീജ, എങ്ങനെയാണ് ഇപ്പോൾ വാഹന റാലി പുരോഗമിക്കുന്നത്? പ്രത്യേകിച്ച് കഴക്കൂട്ടത്ത് ഇപ്പോൾ, അതായത് ബി ജെ പി കോൺഗ്രസ് ഡീൽ ഉണ്ടെന്നുള്ള വെളിപ്പെടുത്തലുമായി ഒരു സ്ഥാനാർത്ഥി തന്നെ ശോഭാ സുരേന്ദ്രൻ തന്നെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം, അതിനിടയിലുമാണ് ഇപ്പോൾ വലിയ ആവേശത്തോടെ തന്നെ അവിടെ ഇപ്പോൾ വാഹന റാലി നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. എന്താണ് ഇപ്പോൾ നൽകാനാവുന്ന റിപ്പോർട്ട്? തീർച്ചയായും അക്ഷയ, വലിയ ആവേശത്തിൽ തന്നെയാണ് കഴക്കൂട്ടം മണ്ഡലമുള്ളത് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. കാരണം കഴക്കൂട്ടം മണ്ഡലം ഒന്നടങ്കം ചെങ്കടലായി മാറുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതാണ് നമുക്ക് ഇപ്പോൾ ഞാൻ, അതായത് തലസ്ഥാനത്തിൻ്റെ സ്വന്തം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ്റെ വാഹന റാലിക്കൊപ്പമാണുള്ളത്. അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടി ഇരുചക്ര വാഹന റാലിയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അദ്ദേഹത്തോട് തന്നെ ആദ്യം പ്രതികരണം ആരാഞ്ഞ ശേഷം നമുക്ക് ഈ റാലിയുടെ ഒരു ആവേശം കൂടുതൽ പങ്കുവയ്ക്കാം. വലിയൊരു ആവേശത്തിൽ തന്നെയാണ് കഴക്കൂട്ടം മണ്ഡലം. ഇനി ഏതാനും ദിവസങ്ങൾ കൂടി ശേഷിക്കെ എത്രത്തോളം ഒരു ആത്മവിശ്വാസത്തിലാണ് പ്രത്യേകിച്ചും മണ്ഡലം? അല്ല, യഥാർത്ഥത്തിൽ ആ തുടക്കം മുതൽ തന്നെ അല്പവിശ്വാസമുണ്ട്. ഓരോ ദിവസവും ഓരോ മണിക്കൂർ കഴിയുന്തോറും ആത്മവിശ്വാസം വർദ്ധിക്കുന്ന കാഴ്ചയാണ് മണ്ഡലത്തിലുടനീളം കാണുന്നത്. ഇതിനകം തന്നെ യഥാർത്ഥത്തിൽ ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് തോന്നുന്ന മട്ടിലാണ് നമുക്ക് പ്രവർത്തകരെ കാണാൻ വേണ്ടി സാധിക്കുന്നത്, വോട്ടർമാരെ കാണാൻ സാധിക്കുന്നത്. അവരെല്ലാവരും ആവേശ തിമിർപ്പിലാണ്. ഏപ്രിൽ 6 എത്തിയെങ്കിൽ എന്ന് വിചാരിക്കുന്നവരാണ് മഹാഭൂരിപക്ഷം ആളുകൾ. ഇപ്പം LDF ഈ പറയുന്നത് പോലെ തന്നെ കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തന നേട്ടങ്ങൾ, പ്രത്യേകിച്ചും ജനകീയ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ UDFഉം BJPയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ഇടപെട്ട് സംസാരിക്കുകയല്ല, മറിച്ച് ശബരിമല അത്തരത്തിൽ ഓരോ വിഷയങ്ങൾ മുന്നോട്ട് കൊണ്ടുവരികയാണ് ഇത്രയും ദിവസം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്നിപ്പോൾ ഒരു നിർണായക വിഷയമുണ്ടായിട്ടുള്ളത് BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ, ഇവിടെ UDFഉം BJPയും തമ്മിൽ വോട്ട് കച്ചവടം ഉണ്ട് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുക കൂടിയാണ്. അല്ല, ഒരു സ്ഥാനാർത്ഥി, BJPയുടെ ഒരു സ്ഥാനാർത്ഥി തന്നെ പറയുകയല്ലേ ഞങ്ങൾ വോട്ട് കച്ചവടം നടത്തുകയാണ് ഒരു ഡീലുണ്ടെന്ന്. അവർ പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. പൊതുവെ ഇത്തരം ഡീലുകൾ നടത്തുന്ന ആളാണ് അവരെന്നാണ് പറയാറുള്ളത്. അപ്പോൾ വോട്ട് കച്ചവടത്തും നടത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തിട്ടുണ്ടാവാം. അവർ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു, ഞാനൊരു ഓൺലൈനിലാണ് കണ്ടത്, അത് വാസ്തവമാണെന്ന് എനിക്കറിയില്ല, കോൺഗ്രസിൻ്റെ പിന്തുണയുണ്ട് എന്ന്, തനിക്ക് കോൺഗ്രസിൻ്റെ പിന്തുണയുണ്ട് എന്ന് അവർ പറയുന്നുണ്ടായിരുന്നു. ഞാൻ ഇന്നും ശ്രദ്ധിച്ചു, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയോ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരോ അത് നിഷേധിക്കുന്നുണ്ട്, ആരും നിഷേധിച്ചായിട്ട് കാണുന്നില്ല. അവരോട് ഡീലിൽ ഏർപ്പെട്ടിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കാം നിഷേധിക്കാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. തലസ്ഥാനത്ത് ഇത്തരത്തിലുള്ള UDF BJP വോട്ട് കച്ചവടം ഇത് ആദ്യ ഒരു സംഭവമല്ല. നമുക്ക് നേമത്തായാലും തിരുവനന്തപുരം മണ്ഡലത്തിലടക്കം ഇത് നമ്മൾ കണ്ടിട്ടുമുണ്ട്. അതെ, അവര് യഥാർത്ഥത്തിൽ പകൽ കോൺഗ്രസും രാത്രി BJPയും അല്ലെങ്കിൽ RSSഉം എന്ന ഒരു നില പലപ്പോഴും അവർ സ്വീകരിക്കാറുള്ളതാണ്. നേമത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് വളരെ പരസ്യമായ ഒരു ഡീലിൻ്റെ രൂപത്തിലെത്തി. ഇപ്പോൾ അവർ ഇവിടെ കൂടെ കഴക്കൂടം കൂടെ നോക്കുകയാണ്. നേമത്തെ കൂടാതെ യാതൊരു സംശയവും വേണ്ട, ഈ രണ്ട് സ്ഥലത്തും BJP ജനങ്ങൾ കൈയൊഴിയുക തന്നെ ചെയ്യും, ഒരു സംശയം വേണ്ട. തീർച്ചയായും ഈ രീതിയിൽ തന്നെയാണ്. ഏതായാലും വോട്ട് കച്ചവടം എന്നുള്ളത് BJPക്കായാലും UDFനായാലും പുതിയ ഒരു കാര്യമല്ല എന്നുള്ള കാര്യം തന്നെയാണ് കടകംപള്ളി സുരേന്ദ്രൻ ഈ ഒരു അവസരത്തിൽ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കൂട്ടത്തിൽ ഈ ബൈക്ക് റാലിയുടെ ആവേശം കൂടി ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. വലിയ ആവേശത്തിൽ തന്നെയാണ് കഴക്കൂട്ടം മണ്ഡലമുള്ളത്. വലിയ വിജയപ്രതീക്ഷ എന്നതിനപ്പുറം കഴക്കൂട്ടം മണ്ഡലത്തിലെ ജനങ്ങൾ ഒന്നടങ്കം തന്നെ കടകംപള്ളി സുരേന്ദ്രനെ ഇതിനകം നെഞ്ചിലേറ്റി കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇവിടുത്തെ ജനവികാരം എന്താണ് എന്നുള്ളത് നമുക്ക് ഈ റാലി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ നമുക്ക് തന്നെ ഇരുവശങ്ങളിലുമുള്ളവരുടെ പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാണ്. അത്രത്തോളം ആവേശത്തിലാണ് കുട്ടികളാകട്ടെ, മുതിർന്നവരാകട്ടെ, സ്ത്രീകളാകട്ടെ, എല്ലാവരും യുവാക്കളടക്കം ഒന്നടങ്കം വലിയ ആവേശത്തിലാണ്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ നമുക്ക് പിന്നിൽ, ഈ വാഹനത്തിന് പിന്നിലായി കാണുന്ന ഈ ഇരുചക്ര വാഹന റാലി. 100 കണക്കിന് വാഹന ഇരുചക്ര വാഹനങ്ങളാണ് ചെങ്കൊടി ഏന്തിക്കൊണ്ട് ഈ വാഹനത്തിന് മുന്നിലും പിന്നിലുമായി അണിനിരന്നിരിക്കുന്നത്. കഴക്കൂട്ടം മണ്ഡലം അത് ഒന്നടങ്കം ചെങ്കടലായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് അക്ഷയ.